ഇങ്ങോട്ടൊരു ട്രിപ്പ് പോകല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ കൂടുതൽ പേരും പറയുന്നത് വയനാട്ടിലേക്ക് പോകല്ലേ എന്നാണ്. അങ്ങനെ ഉമ്മമാർക്കൊരു പൂതി വയനാട് കാണുന്നത്. അങ്ങനെ നമ്മൾ ഇറങ്ങി തിരിച്ചതാണ് ഹോൾ ഫാമിലിയായിട്ട് ഒരു വയനാട് ട്രിപ്പ്. സോ സ്റ്റേ ട്യൂൺഡ്. പോകുന്ന വഴിക്ക് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വൈറ്റ് ഹൗസ് റെസ്റ്റോറൻറ്റിലേക്ക് പോയത്. നല്ല അടിപൊളി റെസ്റ്റോറൻറ്റാണ്. മുൻപേ ആരൊക്കെ പോയതുകൊണ്ട് നമുക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല എവിടെ നിന്ന് ഫുഡ് കഴിക്കണമെന്ന്. കണ്ടാൽ തന്നെ ആർക്കും കഴിക്കാൻ തോന്നുന്നൊരു പൂരിയായിരുന്നു അവിടുത്തത്. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേര് പൊറോട്ടയാണ് ഓർഡർ ചെയ്ത്, പിന്നെ കുറച്ച് പേര് അപ്പം ഓർഡർ ചെയ്തു. വ്ലോഗ് എടുക്കാണെന്ന് മനസ്സിലായപ്പോൾ കുറച്ച് പേര് ഇങ്ങനെ കമൻ്റ് അടിക്കുന്നുണ്ട്, ആരും മൈൻഡ് ആക്കണ്ട. ഈ വ്ലോഗിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണാൻ പോകുന്ന ഒരാളാണ് എൻ്റെ യങ്സ്റ്റ് കസിൻ ഐമൽ. പരിചയപ്പെടാം. And this is our bhaji. Okay. Kadla curry. Aimal, parotta engane unde? Okay. ഉമ്മമ്മയും ഉപ്പൊപ്പയും അപ്പമാണ് കഴിച്ചത്. അപ്പം കണ്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ തോന്നിയായിരുന്നു, അത്രയും നല്ലൊരു അപ്പമായിരുന്നു. കഴിച്ച് ആകെ തളർന്ന് അയ്മൽ ഇനി എന്താ കഴിക്കാള്? കോഫി. ഓക്കെ. അങ്ങനെ നമ്മൾ കോഫി എല്ലാം കുടിച്ച് നല്ല റാഹത്തായി ഫുഡൊക്കെ കഴിച്ച് യാത്ര കണ്ടിന്യൂ ചെയ്തു. കുറേ കാലത്തിന് ശേഷമാണ് ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടെ ആയിട്ട് ഒരു ട്രിപ്പ് പോകുന്നത്. നമ്മളിപ്പോൾ ഒരു കൊച്ചു ഫാമിലി ആയിട്ട് പോകുന്ന പോലെ ആവില്ല നമ്മുടെ ഈ ജോയിൻറ്റ് ഫാമിലി ആയിട്ട് പോകുന്നത്, അതുപോലെ ആവില്ല നമ്മൾ ഫ്രണ്ട്സുമായിട്ട് പോകുന്നത്. ഓരോന്നിനും ഓരോ വൈബാണ്. എൻ്റെ മനസ്സിൽ വയനാട് പോകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താ ഒരു റിസോർട്ട് ഉണ്ടാവും, സ്വിമ്മിംഗ് പൂളുണ്ടാവും, ഇതാണത്തെ ക്ലൈമറ്റ്, ഇത്രയേ വിചാരിച്ചുള്ളൂ. പക്ഷേ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ വയനാട് ഫോർട്ട് റിസോർട്ട് എത്തിയപ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിസോർട്ട് ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയാം. നല്ല ഭംഗിയായിരുന്നു ഇൻസൈഡ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ശരിക്കും ആ റിസോർട്ടിൻ്റെ പേര് പോലെ തന്നെ ഒരു ഫോട്ടോ പോലെ ഉണ്ടായിരുന്നു. അകത്തേക്ക് കയറുമ്പോൾ ശരിക്കും ഒരു റോയൽ ഗാർഡൻ പോലെ. നമുക്കവിടെ രണ്ട് പൂളുണ്ടായിരുന്നു, ഒരു ഔട്ട്ഡോർ പൂളും ഒരു ഇൻഡോർ പൂളും. നമുക്ക് ആദ്യം ഇൻഡോർ പൂളൊന്ന് പോയി കാണാം. വിചാരിച്ചതിനേക്കാളും നല്ല സ്പേഷ്യസ് ആയിരുന്നു നമ്മുടെ ഇൻഡോർ പൂള്. കൂടാതെ സൈഡിലായിട്ട് തന്നെ കുറച്ച് സോഫാസ് വരുന്നുണ്ട്. ഇതേ കണ്ടോ, ഒരു ആർട്ടിഫിഷ്യൽ പ്ലാവ് വിത്ത് ചക്ക. Okay, we are near to Taj Mahal. ke Taj Mahal etti kutti Taj Mahal etti ole. Okay, nammal aalam alakkan pogiyana. Okay. റിസോർട്ടിൽ തന്നെ നമുക്ക് രണ്ട് തരം ബിൽഡിങ്സ് ഉണ്ടായിരുന്നു താമസിക്കാനായിട്ട്. ഒന്ന് നാലുകെട്ടായിരുന്നു, അതിലായിരുന്നു മെജോറിറ്റി ആൾക്കാരും. പിന്നെ നമ്മളെ ബോയ്സിന് അവളെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്കാണ് തട്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കണ്ടു കളയാം. അപ്പോൾ നേരെ അകത്ത് കയറുമ്പോൾ ഇങ്ങനെ ഒരു സോഫായിട്ടൊരു ഹോളുണ്ട്. പിന്നെ അതിനോടടുത്തായിട്ട് ഒരു നല്ലൊരു ബെഡ്റൂമുണ്ട്, അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂമും ഉണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഈ ഒരു നല്ല വ്യൂ ഉള്ളൊരു ബാൽക്കണിയാണ്. അവിടെ തന്നെ ആയിരുന്നു കൂടുതൽ ടൈമും നമ്മൾ സ്പെൻഡ് ചെയ്തത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നാലുകെട്ട്. ആ മഴയും കൂടെ വന്നപ്പോൾ എന്ത് രസാ കാണാൻ. ഇവിടെ ഇത് മാത്രമല്ല, കുറേ സ്ഥലങ്ങളുണ്ട് നമുക്ക് ഇനിയും എക്സ്പ്ലോർ ചെയ്യാൻ. അപ്പോൾ ആദ്യം നമുക്ക് നാലുകെട്ടിൻ്റെ അകത്തേക്കൊന്ന് കടന്നു നോക്കാം.
അപ്പോൾ ഇതിൻ്റെ അകത്തായിട്ട് വരുന്നത് നമുക്ക് നാല് ബെഡ്റൂംസ് വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂംസ് ആണ്. അതുപോലെ പിന്നിലായിട്ട് ഇങ്ങനെ ഒരു വരാന്ത പോലെയുണ്ട്. ഇവിടെ ആയിരുന്നു കേട്ടോ ഞങ്ങളൊരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ എല്ലാവരും കൂടെ അങ്ങനെ ഇരുന്ന് സംസാരിച്ച് കുറച്ച് സ്നാക്കൊക്കെ കഴിച്ച് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തത്. ഇനി നമുക്ക് ഒരു റൂമ് പോയി നോക്കാം. അപ്പോൾ റൂം ഇതേപോലെ തന്നെ നല്ല സ്പേഷ്യസ് ആണ്. AC ഉണ്ട്, അതുപോലെ തന്നെ ഡബിൾ ബെഡാണുള്ളത്. പിന്നെ നമുക്ക് കുടിക്കാനുള്ള വെള്ളമുണ്ട്, ഒരു ഡ്രസ്സിംഗ് ടേബിൾ, പിന്നെ അത്യാവശ്യ സാധനങ്ങളൊക്കെ വെക്കാനുള്ളൊരു അൽമാര. ശരിക്കും ഇതിൻ്റെ അകത്തൊരു ഒരു പഴയകാല വീട് ഒരു റിനോവേറ്റ് ചെയ്ത പോലെയാണ് നമുക്ക് തോന്നുന്നത്. എന്തൊക്കെയോ പണ്ടത്തെ കുറച്ച് എലമെൻറ്റ്സ് നിലനിർത്തിയിട്ട് ഇങ്ങനെ ഒരു റിനോവേഷൻ ചെയ്ത പോലെയുണ്ട്. ഇനി നമുക്ക് ബാത്റൂം ഒന്ന് കാണാം. ബാത്റൂമിൽ ഇതുപോലെ തന്നെ നമുക്ക് നല്ല തണുപ്പാണ്. ഇപ്പോൾ വയനാട് ഉണ്ടായിരുന്നു ഞങ്ങൾ പോയിരുന്ന സമയത്ത്, അപ്പോൾ ഹീറ്റർ അവൈലബിൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു തണുപ്പിനെ നമുക്കൊന്ന് ടോളറേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് ചായ ഉണ്ടാക്കാനായിട്ട് അവിടെ കെറ്റിൽ പ്രൊവൈഡ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ചായപ്പൊടി, പാൽപ്പൊടി, പിന്നെ കുടിക്കാൻ കപ്പ്, അതുപോലെ തന്നെ നമുക്ക് ഷാംപു, സോപ്പ്, ഇതൊക്കെ മിനിമം വേണ്ടതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഇനി കുറച്ചുകൂടെ സ്ഥലങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. ഈ പച്ചപ്പ് നിറഞ്ഞ വഴികളിലൂടെ നടന്നു പോയിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ ലേക്കുണ്ട്. അതിൻ്റെ ഒത്ത് നടുക്കായിട്ട് തന്നെ എല്ലാവർക്കും ഇരിക്കാനും ഇരുന്ന് സംസാരിക്കാനും കഴിക്കാനും ഉള്ള ഒരു സൗകര്യമുണ്ട്. ചെറുതായിട്ടൊന്ന് എല്ലാം ചുറ്റി കണ്ടതിന് ശേഷം എല്ലാവരും പൂളിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലായി. കുറച്ചത്തേക്ക് നേരം പൂളിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മളെല്ലാവരും സ്നാക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വരാന്തയിലേക്ക് വന്നു. അങ്ങനെ കുറച്ച് ചിപ്സ് ഉണ്ടായിരുന്നു, ബിസ്ക്കറ്റ്സ്, അതേപോലെ കായ് ബജി വിത്ത് ചട്നി എല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ ഡിന്നർ ആക്ച്വലി നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. ഞങ്ങളെന്താ ചെയ്തത് വെച്ചാൽ പുറത്തുനിന്ന് പോയി കഴിച്ചിട്ട് തിരിച്ചു വരാണ് ചെയ്തത്. നമ്മുടെ റിസോർട്ടിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് ആയിരുന്നു ഈ ഒരു ഇൻഡോർ ഗെയിം ഏരിയ. അവിടെ തന്നെ ഫൂസ്ബോൾ, ടേബിൾ ടെന്നീസ്, 8-ball പൂൾ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രി ആയപ്പോൾ കൂടുതൽ സൈറ്റ് സീയിങ്ങോ അതോ അല്ലെങ്കിൽ കൂടുതൽ പേരും ആ ഒരു പൂളിലേക്ക് അങ്ങോട്ട് ഒതുങ്ങിക്കൂടാണ്ട് എല്ലാവരും ഒരു ഫാമിലി ഗെയിം പോലെ ഈ ഒരു പ്ലേ ഏരിയയിൽ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ദിവസം എല്ലാവരും ആദ്യത്തെ ദിവസത്തിനേക്കാളും എക്സൈറ്റ്മെൻറ്റോടെ ഈ ഒരു പൂളിലേക്കായിരുന്നു ആദ്യം തന്നെ വന്നത്. ഉമ്മമ്മ ഇപ്പം ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കേണ്ട ഇടയ്ക്ക് ഓരോ കമൻസും പറയുന്നുണ്ട്. കുറച്ച് പേര് രാവിലെ തന്നെ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ സ്ഥലം നമുക്ക് ഇനി എക്സ്പ്ലോർ ചെയ്യാൻ. ഇതാണ് കേട്ടോ വിശാലമായ ഔട്ട്ഡോർ സ്വിമ്മിംഗ് പൂൾ. ചെറുതായിട്ട് മഴ ഇങ്ങനെ പെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഓരോ സ്ഥലങ്ങളും ചുറ്റിക്കണ്ടതിന് ശേഷം നമ്മൾ മമ്മാൻ്റെ അടുത്തെത്തി. ഉമ്മ എന്നിട്ട് പറയാം, നിങ്ങൾ എന്താ രാത്രി എന്നെ കൂട്ടാണ്ട് കളിക്കാൻ പോയത്? അപ്പോൾ മമ്മാൻ്റെ പരാതി തീർക്കാൻ വേണ്ടി നമ്മൾ മമ്മാൻ്റെ ഒപ്പം കുറച്ചുപേരെ ക്യാരംസ് കളിച്ചു. അപ്പുറത്തെ സൈഡിലെ കസിൻസ് ഓരോരുത്തർ ഓരോ ഗെയിം ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. ഒരു 9:30 ആയപ്പോഴേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ജ്യൂസ് ഉണ്ടായിരുന്നു, അതായത് ഗ്രേപ്പ് ജ്യൂസ്, പിന്നെ ഫ്രൂട്ട്സ്, വാട്ടർമെലൺ, പൈനാപ്പിൾ, പിന്നെ അതുപോലെ ബ്രെഡ്, ബ്രെഡിൻ്റെ കൂടെ ജാം, ബട്ടർ, നമുക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ എടുക്കാൻ ബഫേ ആയിരുന്നു. ഇത് ഇങ്ങനെ ബ്രെഡ് മുക്കിപ്പൊരിച്ചതായിരുന്നു. പുട്ട് ഉണ്ടായിരുന്നു.
പുട്ടിൻ്റെ കൂടെ കഴിക്കാനുള്ള കറി, അതുപോലെ തന്നെ പൂരി എല്ലാം നല്ല ഫ്രഷായിട്ട് അപ്പം ചുട്ട് നല്ല ചൂടോടുകൂടെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാജിയുണ്ട്, പിന്നെ ദോശയുണ്ട്, ദോശയ്ക്കുള്ള ചട്നിയുണ്ട്, അതുപോലെ തന്നെ സാമ്പാർ വേണ്ടവർക്ക് സാമ്പാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടും ഒരു വെജ് ബഫേ ആയിരുന്നു. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ആവശ്യാനുസരണം അവർ ഓംലെറ്റ് വേണമെങ്കിൽ ഓംലെറ്റ്, അതല്ലെങ്കിൽ ബുൾസൈ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് മുട്ട ഉണ്ടാക്കി തരുന്നുണ്ടായിരുന്നു. ഇനി മറ്റൊരു ഫെസിലിറ്റിയാണ് ഇവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ ടോപ്പിലായിട്ട് നമുക്കൊരു ജിമ്മുണ്ട്. അതിനിടയ്ക്ക് എൻ്റെ മമ്മി ഒരു നല്ല വിടർന്ന് നിൽക്കുന്ന റോസ് കാണിച്ചു തരുന്നുണ്ട്. സോ യാ, എന്നും വർക്കൗട്ട് ചെയ്യുന്നവർക്ക് ഈ റിസോർട്ടിൽ വന്നാൽ വർക്കൗട്ട് മുടങ്ങും എന്ന് തോന്നുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ നേരെ ചെക്കൗട്ട് ചെയ്തതും പോയത് വിൽട്ടൺ റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു. വയനാട്ടിലെ വൺ ഓഫ് ദി ഫേമസ് റെസ്റ്റോറൻറ്റാണ് ഈ വിൽട്ടൺ എന്ന് പറയുന്നത്. അവിടെ പോയാൽ നിങ്ങൾക്ക് ഒരു വാളിലായിട്ട് അവിടെ വന്ന ഫേമസ് പേഴ്സണാലിറ്റീസിൻ്റെ റിവ്യൂസ് എല്ലാം ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന കാണാം. അങ്ങനെ നമ്മുടെ കൊച്ചു യാത്രയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. സൂപ്പർ ബൈ.